പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും, പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ദിനം, വിശുദ്ധ അന്തോണീസിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദിനത്തിന്റെ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. ഇന്ന് ബലിയർപ്പിച്ച് ശക്തമായിട്ട് വിവാഹ തടസ്സത്താൽ വേദനിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ആശീർവാദം നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം അത് വിശുദ്ധ യോഹന്നാന്റെ 1:2 അവിടെ വചനം പറയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. സഹോദരങ്ങളെ, ഇന്ന് അനേകം ജീവിതങ്ങൾ, അനേകം മക്കള് വളരെ വേദനയോടുകൂടി അവർ പറയുന്ന കാര്യം, ചില പ്രത്യേക തളക്കദോഷത്തിൻ്റെയൊക്കെ മേഖലയിൽ പെട്ട്, അച്ഛാ ഞങ്ങൾക്ക് പ്രത്യാശയില്ലാത്ത അവസ്ഥയിലാണ്, ഞങ്ങൾ ആരും രക്ഷിക്കാനില്ല അച്ഛാ എന്നുള്ള വലിയ വേദനയിലും നൊമ്പരത്തിലും ഞെരുക്കത്തിലുമായിട്ട് കഴിയുന്ന അനേകരെ കുറിച്ച് പ്രിയ സഹോദരങ്ങൾ, അനേകരെ അച്ഛനറിയാം. പലരും വളരെ നിരാശയോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ അവരോടൊക്കെ പറയാറുള്ള ഒരു വചനമാണ് സഹോദരങ്ങളെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് അവൾ നിരാശയ്ക്ക് പ്രസ്ഥാനമില്ല. സഹോദരങ്ങളെ, ശരിയാണ്, നമ്മളുടെ പ്രാർത്ഥനകൾ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഷെക്കീനയിലോ അതോ ശാലോൺ ടി വിയിലോ ബഹുമാനപ്പെട്ട ഡൊമിനിക് കായ്പം പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് രൂപതയിൽ ഒരു അച്ഛൻ പറഞ്ഞ കാര്യം, ഞാനിപ്പോഴും അച്ഛൻ്റെ സെന്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മുടെ പ്രാർത്ഥനകൾ ബലഹീനമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ്. അതാണ് ആശയം. നമ്മുടെ പ്രാർത്ഥന ബലഹീനമാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ബലഹീനമാണെങ്കിലും അത് ശരിക്ക് തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട്, തമ്പുരാൻ നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് പാപ പരിഹാര ബലിയാണെന്ന് തിരിച്ചറിവോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പ്രിയ ദൈവമക്കളെ നമ്മൾ മനസ്സ് മടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് വിവാഹ തടസ്സത്താൽ ക്ലേശിക്കുന്ന അനേകം യുവതിയുവാക്കന്മാരുണ്ട്. അവരെല്ലാം നിരാശപ്പെട്ട് കഴിയുന്ന എല്ലാ യുവതിയുവാക്കന്മാരെയും നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, വിവാഹ തടസ്സത്താൽ വേദനിക്കുന്ന യുവാക്കന്മാരെ സമർപ്പിക്കുന്നു, വിവാഹ തടസ്സത്താൽ വേദനിക്കുന്ന യുവതികളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആശീർവാദ വേളയിൽ സ്വർഗത്തിന്റെ കരുണ ആ മക്കളിലേക്ക് വർഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ ബന്ധിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.